നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 15/3/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ഫോർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വയസ്സായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 011/2023 ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ലബോറട്ടറി അസിസ്റ്റൻ്റ്. സാലറി എന്ന് പറയുന്നത് 24,400 രൂപ മുതൽ 55,200 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്റ്റ് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തൃശ്ശൂർ ജില്ലയിൽ 5 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസായാണ്. അതിൽ ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-41 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 2/1/1982 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ SSLC എക്സാമിനേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലബോറട്ടറി അറ്റൻഡർ ടെസ്റ്റ്, അതും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിനേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ടാമത് ക്വാളിഫിക്കേഷനായ ലബോറട്ടറി അറ്റൻഡർ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തോ അപ്പോയിൻമെൻറ്റ് നടക്കുന്ന സമയം വരെയോ നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടാവുന്നതല്ല. അതായത് കമ്പൽസറി അല്ല. നിങ്ങൾ ജോയിൻ ചെയ്ത് പ്രൊബേഷൻ പീരിയഡിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ലബോറട്ടറി അറ്റൻഡർ ടെസ്റ്റ് പാസ്സായിരുന്നാൽ മതിയാവുന്നതാണ്. അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന സമയം വരെയോ നിങ്ങൾക്ക് ഈ ടെസ്റ്റിൻ്റെ പാസ് റിസൾട്ട് വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് SSLC എക്സാമിനേഷൻ മാത്രം പാസ്സായിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ്. അതും ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യാനായി പറ്റുന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് രണ്ട് പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/4/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.